Hello friends, welcome back to Sandhya's Food Studio. Innu njanoru tandoori chicken aanu undakkan pogunnathu. Adum ovenum grillum illathe thanne restaurantil kittunna adhe taste lulla tandoori chicken aanu thayaarakki edukkan pogunnathu. Adupole tandoori chicken ne dip cheythu kazhikkanulla hummusum garlic sauceum aayirunnu njan last upload cheythirunna videos. Aa videos kaanathavarundengil adum koodi onnu kaanan marakkarethu ketto. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ തന്തൂരി ചിക്കൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകിയെടുത്ത് നന്നായി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഇതിനായി ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ചിക്കൻ പീസും എടുത്ത് ഇതുപോലെ നിറയെ ആഴത്തിൽ ലൈൻ ഇട്ട് കൊടുക്കണം. മസാല നന്നായി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാനായി 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 13 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. അതും എല്ലാവരുടെയും വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞളും നല്ലതുപോലെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ട തൈരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാലക്കൂട്ട്. ഇനി ഈ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലകൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം. ഇതിനെ റൂം ടെമ്പറേച്ചറിൽ 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ച് കാണും. ഈ തന്തൂരി ചിക്കൻ തയ്യാറാക്കാനായി ഫ്രൈയിങ് പാൻ അടുത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി കുറച്ച് സാൾട്ടഡ് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിതിലേക്ക് ഹോം മെയ്ഡ് ബട്ടർ തന്നെയാണ് ചേർത്തത്. ബട്ടർ എടുത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതി. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ പീസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ 1.5 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡും 2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ ചിക്കൻ ഒന്ന് സൈഡ് തിരിച്ചിട്ടാൽ ഇതിന് തന്തൂരിയുടെ പോലുള്ള ആ കരിഞ്ഞ സ്റ്റൈൽ വന്നോളും. ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടാം. മസാല പുരട്ടിയ മുഴുവൻ ചിക്കനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തന്തൂരി ചിക്കന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാനായി 1 ചിരട്ട കത്തിച്ച് കുറച്ച് കനൽക്കട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർക്കോളും ഉപയോഗിക്കാം. ഇനി ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുത്ത് വെച്ച് അതിൽ ചിരട്ടക്കനൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു സ്മോക്ക് വരും. അപ്പോൾ തന്നെ ബൗൾ അടച്ചു വെച്ച് 1.5 മിനിറ്റോളം വെക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് ചിക്കൻ തന്തൂരി ഗ്രില്ല് ചെയ്തെടുക്കുന്ന സ്മോക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് ഗ്ലാസ് ഇതിൽ നിന്നും മാറ്റാം. ചെറിയ ചൂടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴാണ് നമ്മുടെ തന്തൂരി ചിക്കൻ നല്ല ഒരു സ്മോക്ക് ഫ്ലേവറോടുകൂടി റെഡിയായി വന്നത്.
അപ്പോൾ എല്ലാവരും ഈ തന്തൂരി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.